ഹായ് കൂട്ടുകാരെ, ട്രിപ്പ് വിത്ത് ഷിനലിൻ്റെ ഈ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 2024 മാർച്ച് 1st. എന്നെ സംബന്ധിച്ചിടത്തോളം മാർച്ച് എന്ന് പറയുമ്പോൾ എനിക്കെപ്പോഴും എൻ്റെ മനസ്സിന് ഭയങ്കരധികം വിഷമമുണ്ടാക്കിയ ഒരു മാസമാണ് മാർച്ച്. കഴിഞ്ഞ വർഷം ഏകദേശം മാർച്ച് 15 എൻ്റെ കയ്യിൽ നിന്ന് 28,000 രൂപ ഫൈനാൻഷ്യൽ ഫ്രോഡ് വഴിയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോണത്. അതുകൊണ്ട് തന്നെ മാർച്ച് എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു പേടിയുള്ള ഒരു മാസമാണ്. എനിക്കിപ്പോഴും ഞാനതിനെ റിക്കവർ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴും പലപ്പോഴും ഏതെങ്കിലും മെസ്സേജ് വരുമ്പോഴോ അല്ലെങ്കിൽ GPay-ൽ ഏതെങ്കിലും പേയ്മെൻറ്റ് അയച്ചിട്ട് അത് മറ്റേ അക്കൗണ്ടിൽ ചെല്ലാൻ താമസിക്കുമ്പോഴോ അല്ലെങ്കിൽ നെഫ്റ്റ് അയച്ചിട്ട് ആ അക്കൗണ്ടിൽ ചെല്ലാൻ താമസിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിൽ ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണ്. ഞാൻ പലപ്പോഴും പലരോടും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എനിക്കതുകൊണ്ട് തന്നെ ഇപ്പോഴും GPay ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നെഫ്റ്റ് ചെയ്യുമ്പോൾ പോലും ആ അക്കൗണ്ടിൽ അത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ഫൈനാൻഷ്യൽ ഫ്രോഡ്ലൻസി പെട്ടോ എന്ന് പോലും എനിക്ക് പേടിയുണ്ട്. ആ ഇൻസിഡൻറ്റ് ഞാനൊന്ന് വിവരിക്കാം. ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് മാസമാണ്. ഏപ്രിൽ വീണ്ടും ഒരു പുതിയ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിയാണ്. അപ്പോൾ മാർച്ചിൽ ഈ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോൾ എപ്പോഴും നമ്മൾക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ നിന്ന് തന്നെ നമ്മൾ പലപ്പോഴും അവർ വിളിച്ചിട്ടും അല്ലെങ്കിൽ അവർ നമ്മുടെ മെയിലിലേക്ക് മെയിൽ അയച്ചിട്ടും ഒക്കെ നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആ ഒരു അവസരങ്ങളാണ് ഈ ഫൈനാൻഷ്യൽ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗപ്പെടുത്താറ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോ മാസത്തിൻ്റെയും 15th എൻ്റെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരണത്. അതിൻ്റെ പേയ്മെൻറ്റ് പോണത് ഏകദേശം 5th. അതായത് നെക്സ്റ്റ് മന്ത് 5th എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് പോണത്. അപ്പോൾ എപ്പോഴും ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തുവാണ് നമ്മുടെ ഈ പറഞ്ഞ എമൗണ്ട് ഞാൻ മാറ്റി വെക്കും. ലോണിനുള്ള എമൗണ്ടും ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റൊക്കെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ മാറ്റി വെച്ചിട്ട് ബാലൻസ് പേയ്മെൻറ്റ് ആണ് ഞാൻ ബാലൻസ് എമൗണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറ്. അന്നും ഇതുപോലെ തന്നെ ഞാൻ ക്രെഡിറ്റ് കാർഡിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ലോണിനൊക്കെ വേണ്ടിയിട്ട് ഏകദേശം 28,000 രൂപ എല്ലാ എമൗണ്ടും കൂടി കൂട്ടി 5,000 രൂപ എൻ്റെ ലോണും ബാലൻസ് പൈസ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റൊക്കെ കൂട്ടി 28,000 രൂപ 29,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ക്ലിയറാക്കി സെറ്റ് ബാലൻസ് ആക്കി വെച്ചിട്ട് ഞാൻ ഈ ഇതിനു വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യാം. ഞാൻ അന്നൊരു ട്രാവലിങ്ങിലായിരുന്നു. ഏകദേശം ഞാൻ തൃച്ചിക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ടൈമിനാണ് പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നത്. ഒരു സാധാരണ ഒരു മെസ്സേജാണ്, വാട്സപ്പ് മെസ്സേജ് ഒന്നുമല്ല, സാധാരണ ഫോണിൽ വരുന്ന ഒരു മെസ്സേജാണ് വന്നത്. ആ മെസ്സേജിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ഇങ്ങനെയായിരുന്നു: അപ്ഡേറ്റ് യുവർ KYC. ആ ഒരു KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാളത്തെ ട്രാൻസാക്ഷനെ അത് ബാധിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് പോവില്ല, എൻ്റെ ലോണിൻ്റെ പേയ്മെൻറ്റ് മുടങ്ങും, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ എന്താണ് ക്രെഡിറ്റ് സ്കോർ കുറയും, എനിക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു ലോൺ, എൻ്റെ വൈഫിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ലോൺ നോക്കണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് സ്കോർ കുറയും. അങ്ങനെയൊക്കെയുള്ളൊരു പെട്ടെന്ന് ഇങ്ങനൊരു ഇത് വന്നപ്പോൾ ഞാൻ അപ്പോടെ ഇതെല്ലാം മുടങ്ങുമല്ലോ, ഞാൻ ഇത്രയും പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ട് ഇത് മുടങ്ങുമല്ലോ എന്ന് ആലോചിച്ചു. ഞാൻ KYC അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ശരിക്കും അത് HDFC ബാങ്കിൻ്റെ ഓൺലൈനിൽ ചെയ്യുന്ന അതുപോലത്തെ അതേ സെയിം മാതൃകയിലുള്ള ഒരു സൈറ്റിലേക്കാണ് പോയത്. ഞാൻ എൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു, പാസ്വേഡ് അടിച്ചു, ബാക്കി എല്ലാം അടിച്ചു, അതിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പർ അടിക്കാൻ പറഞ്ഞു. ഞാൻ അക്കൗണ്ട് നമ്പർ അടിച്ചു. അക്കൗണ്ട് നമ്പർ അടിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് പാൻ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. പാൻ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ എൻ്റെ മെയിലിൽ കയറി പാൻ നമ്പർ ഞാൻ സെർച്ച് ചെയ്തെടുത്ത് പാൻ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ടൊരു ഒരു OTP വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ OTP വേണ്ടിയിട്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, എത്ര നേരം കഴിഞ്ഞിട്ടും ഇതിങ്ങനെ തീരണില്ല. അപ്പോൾ എൻ്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ടൈം ഔട്ടായിട്ട് പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ആവുമോ. കാരണം ഞാൻ പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്യണത്. ഇൻ കേസ് ഇൻ്റർനെറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ OTP കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് OTP വന്നു. ഈ OTP വന്നപ്പോൾ OTPയുടെ നമ്പർ എടുത്ത് അപ്പം തന്നെ ഞാൻ അടിച്ചു. അത് അപ്ഡേറ്റായി. അത് അപ്ഡേറ്റായി കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തത് പാൻ നമ്പർ ഒന്നും കൂടി ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പാൻ നമ്പർ ഒന്നും കൂടി ടൈപ്പ് ചെയ്തു. വീണ്ടും OTPക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എത്ര നേരം നോക്കിയിട്ട് ഇതിങ്ങനെ വരണില്ല. അപ്പോൾ ഞാനിങ്ങനെ ടൈം ഔട്ടാവോ
അല്ലെങ്കിൽ ഇപ്പം നെറ്റ് പോവോ, ടൈം ഔട്ടാവോ, നെറ്റ് പോവോ, ടൈം ഔട്ടാവോ, നെറ്റ് പോവോ, വീണ്ടും പെട്ടെന്ന് ഒരു ഒ ടി പി വന്നു. ഈ ഒ ടി പി വരല്ലോ, ഞാൻ പെട്ടെന്ന് ഈ ഒ ടി പി അടിച്ചു. അടിച്ച് ഞാൻ ടൈപ്പ് ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സംശയം, ആ ഒ ടി പി ആരുടെക്കെയോ ട്രാൻസ്ഫറിങ് പോലെ എനിക്ക് തോന്നിയല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ ഒ ടി പി രണ്ട് ഒ ടി പി എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ ഒ ടി പിയിൽ രാജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെനഫിഷ്യറീനെ ആഡ് ചെയ്യാനായിരുന്നു. രണ്ടാമത്തെ ഒ ടി പിയിൽ ആ രാജുവിന് എൻ്റെ കയ്യിലുള്ള 28,000 രൂപ, ഏകദേശം ഒരു എനിക്ക് 850 രൂപ ബാലൻസ് വെച്ചിട്ട് ബാക്കി ഫുൾ എമൗണ്ട്, അത് നെഫ്റ്റ് അല്ല, IMPS ട്രാൻസ്ഫറാണ്. IMPS ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ട്രാൻസ്ഫർ ആയി പോകും. നെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പിടിക്കാൻ പറ്റിയിരിക്കാം, അയച്ചു കഴിഞ്ഞിട്ട് അവിടെ എത്രയേക്കാളും മുമ്പ് നമ്മുടെ ബാങ്കിൽ വിളിച്ചിട്ട് നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിരിക്കാം. പക്ഷേ ഇത് IMPS ട്രാൻസ്ഫർ ആയിരുന്നു. IMPS ട്രാൻസ്ഫർ പറഞ്ഞാൽ നമ്മൾ അയച്ച ആ സമയത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സാധനം എന്താണ് പോയി അയാളുടെ അക്കൗണ്ടിൽ കയറുന്ന എന്തൊരു പ്രോസസ്സാണത്, എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. പെട്ടെന്ന് അടുത്ത മെസ്സേജ് വന്നു, ഇങ്ങനൊരു ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഇപ്പം നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ, അതെല്ലാത്തിനും വരാറുള്ളതാണ്, നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ എന്ത് ട്രാൻസ്ഫർ ചെയ്താലും നെഫ്റ്റ് ചെയ്താലൊക്കെ ആ ഒരു ഇത് വരാറുണ്ട്. ഇപ്പോൾ GPay ചെയ്താലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയാൽ നമുക്കപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരാറുണ്ട്. ഞാൻ അപ്പോൾ തന്നെ അവരെ കോൺടാക്ട് ചെയ്തു, അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ എന്തുവാണ് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ അതിനുള്ള പെർമിഷനൊക്കെ കൊടുത്തു, അവരപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു HDFC ബാങ്കിൻ്റെ മാനേജറെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ എന്തുവാണ് അദ്ദേഹത്തിൻ്റെ മകനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അർജൻറ്റായിട്ട് മകനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഞാൻ സഹായിക്കാം, എനിക്കൊരു അല്പസമയം തരാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷേ എൻ്റെ ടെൻഷൻ മാറണില്ല, ഒന്നാമത് ഈ പൈസ മുഴുവൻ പോയി, ഞാനാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു, ആകപ്പാടെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ബാങ്കിൻ്റെ മാനേജറുടെ നമ്പർ, ഞാൻ അന്ന് ചെമ്മണ്ണൂർ വർക്ക് ചെയ്യണ കാരണം ബാങ്കിനോടൊക്കെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായത് കാരണം മാനേജർ നമ്പർ എൻ്റെ ഉണ്ട്. ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ രാത്രി. അപ്പോൾ ഞാൻ ആ മാനേജറെ വിളിക്കുകയാണ്. മാനേജർ എന്തോ ഒരു 11 മണിക്ക് ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ അവരെന്തോ പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഹസ്ബൻഡും കൂടി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ഇത് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ KYC അപ്ഡേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് ഫ്രോഡ് ലൈൻസ് നടക്കേണ്ടത് ഇത് മാർച്ചാണ്, ഈ മാർച്ച് മാസം പ്രത്യേകം സൂക്ഷിക്കണം. ഒരു പണി, ഞാനൊരു നമ്പർ തരാം, നമ്പറിൽ വിളിച്ച് പറയണം, അത് സൈബർ സെല്ലിൻ്റെ നമ്പറാണ്, അതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് ആ നമ്പറിൽ വിളിച്ചു, അവരെന്നോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു ഇന്ന ലിങ്കിൽ കയറി ഇത് മുഴുവൻ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ഓൺലൈനിൽ അപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഞാൻ എൻ്റെ മൊബൈലിൽ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് എല്ലാം കയറ്റി ഒരു കേസും ഫയൽ ചെയ്തു. അങ്ങനെ ഏകദേശം ഈ ഇതിങ്ങനെ നീണ്ടുപോയി. ഞാനപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇത് ഇയാളെ ബെനഫിഷ്യറിയായിട്ട് ആഡ് ചെയ്തത് കാരണം ഇയാൾ ഏത് നാട്ടുകാരനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിലുണ്ടാവും. ഞാനങ്ങനെ എൻ്റെ അക്കൗണ്ട് ഓൺലൈനിൽ ഓപ്പൺ ചെയ്തു, ഞാൻ ആ ബെനഫിഷ്യറി ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ ഇത് ആസാമാണ്, ആസാമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു നമ്പറാണ്. ഇൻഡസിൻഡ് ബാങ്കാണ് ഇയാളുടെ ബാങ്ക്, ഇയാളുടെ പേര് രാജു എന്നാണ്. ഇത്രയും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. അന്ന് രാത്രി വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവിടെ മനസ്സ് തകർന്ന് എൻ്റെ കണ്ണിലോട്ടൊക്കെ ഇരുട്ട് കയറി. കാരണം 28,000 രൂപ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വൈഫിനെ ഞാൻ പഠിക്കാൻ സഹായിക്കുന്നൊരു സമയമാണത്. അപ്പോൾ എൻ്റെ കയ്യിൽ വീട്ടിലെ ചിലവും ലോണും പിന്നെ വൈഫിൻ്റെ പഠനമൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ് എനിക്ക് ഉണ്ടാവുള്ളൂ. ആ എമൗണ്ട് ഉപയോഗിച്ചാണ് ഞാൻ ട്രാവൽ ചെയ്യണത്. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വേറൊരു എമൗണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു 3 മാസത്തിൽ ഒരു 8,000 രൂപയ്ക്കാണ് എനിക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പൈസയൊക്കെ സ്വരൂപിച്ച് മിച്ചം വെച്ചിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ലീഷർ ടൈമൊക്കെ ഞാൻ ചിലവായിക്കൊണ്ടിരുന്നത്. 28,000 രൂപ പെട്ടെന്ന് പോകുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും 28,000 രൂപ ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ ഒരു 3 മാസമൊക്കെ ഞാൻ സേവ് ചെയ്താലാണ് എനിക്ക് 28,000 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കരമായിട്ട് ഒരു ഞാൻ സ്റ്റക്കായിപ്പോയി. ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചു, കുറേ നേരം ഞാൻ കരഞ്ഞു. വൈഫിനോട് ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. വൈഫ് എന്നോട് പറഞ്ഞു വേറൊന്നും നോക്കാനില്ല, പോകേണ്ടത് പോയി, നിങ്ങളൊരു പണി ട്രാവൽ ചെയ്ത് തൃച്ചിക്ക് തന്നെ വരിക, ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടല്ലേ. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തൃച്ചിയിൽ ട്രാവൽ ചെയ്തു, ഞാൻ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്തു. മനസ്സും അടുത്ത് മനസ്സ് ചത്താണെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്തു. പിറ്റേ ദിവസം ഞാൻ തൃച്ചിയിൽ തന്നു, വൈഫിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് അവരൊക്കെ എനിക്കിങ്ങനെ ഒരു സാധനം സംഭവിച്ചല്ലോ എന്നോർത്ത് ഭയങ്കരധികം അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് പോലും ഇതൊക്കെ സംഭവിക്കുകയാണ്. അങ്ങനെ ആ കേസ് കുറേ നാൾ നടന്നു. HDFC ബാങ്കും അതിനെക്കുറിച്ച് അന്വേഷിച്ചു, അതുപോലെ തന്നെ ഈ സൈബർ സെല്ലും അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ HDFC ബാങ്ക് എനിക്ക് 28,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. പക്ഷേ ആ പൈസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് എന്നിട്ട് ബാൻ ചെയ്ത പോലെ കിടക്കും. അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് 28,000 രൂപ, പക്ഷേ അത് നമുക്ക് തൊടാൻ പറ്റില്ല. അങ്ങനത്തെ ലെവലിൽ ആ പൈസ അവിടെ കിടന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച അവരന്വേഷിച്ച് എന്നെ വിളിച്ച് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഏറ്റവും അവസാനം അത് എൻ്റെ മിസ്റ്റേക്കാണ്, കാരണം ഞാൻ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തത് ഞാനാണ്. അത് ഞാൻ
അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ആ പൈസ എനിക്ക് ബാങ്ക് തന്നില്ല. അവസാനം ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി. സൈബർ സെല്ലി ആ കേസ് അന്വേഷിച്ചു. അവരും ഏകദേശം ആ കേസ് മടക്കി ഒരു ഫയലിലാക്കി എന്നുകൊണ്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് പ്രകാരം ആ കേസ് ഒരു ഫയലിലുണ്ട്, എന്തെങ്കിലും കാലത്ത് അയാളെ പിടിക്കുകയാണെങ്കിൽ. പക്ഷേ ആ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ആൾക്കാരെ ബന്ധപ്പെട്ട് ഈ ആസാമിലുള്ള ഈ അക്കൗണ്ട് ട്രേസ് ചെയ്യാൻ നോക്കി. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ആസാം എന്നൊക്കെ പറഞ്ഞ ഓരോ ഗള്ളി ഗള്ളി പോലത്തെ സ്ഥലമാണ്, അവിടെ നിന്ന് ഈ പൈസ അപ്പം തന്നെ ആ രാജു എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്ത് അയാളുടെ കാര്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾ വേറെ അക്കൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇനി ആ പൈസ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചത് നമ്മളെപ്പോലെ ഇത്രയും എജ്യൂക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇത്രയും ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഇതൊരിക്കലും സംഭവിക്കില്ല എന്നാണ് ഞാൻ എനിക്ക് വിചാരിച്ചത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊന്നും എനിക്ക് സംഭവിക്കില്ല, കാരണം ഞാൻ ഇത്രയും എനർജറ്റിക്കാണ്, ഇത്രയും അലർട്ടാണ്, ഇത്രയും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്, സോഷ്യൽ മീഡിയയെക്കുറിച്ചും ഇത്തരത്തിൽ മൊബൈൽ മെസ്സേജിങ്ങിനെക്കുറിച്ചൊക്കെ വളരെ നോളജുള്ളൊരു വ്യക്തിയാണ്, എനിക്ക് ഇതൊരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഫ്രോഡ് ലെൻസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ചിലപ്പോൾ അവരിങ്ങനെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കും. ഒരു 10-20 പേർക്ക് ഒരു ഒറ്റ ടൈമിനൊരു മെസ്സേജ് അയക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒരാളായിരിക്കും കുത്തുക, ചിലപ്പോൾ ആരും കുത്തില്ല. ഞാൻ എന്നെ കുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ട്രാവലിങ്ങിലായിപ്പോയി. ഒരു ട്രാവലിങ്ങിലായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വിജിലൻ്റായിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്കാണെങ്കിൽ അത് പെട്ടെന്ന് വന്നൊരു മെസ്സേജ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതിനേക്കാളും ഉപരി ആ OTP വന്നപ്പോൾ OTP ഞാൻ വായിച്ചു നോക്കിയില്ല. അതായത് നമുക്ക് വരുന്ന ഏതൊരു മെസ്സേജ് നമ്മൾ വായിച്ചു നോക്കണം. ആ OTPയിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു OTP നമ്പർ സച്ചൻ എന്താണ് ഗിവൺ ഫോർ ആഡിങ് ദിസ് ബെനിഫിഷ്യറി ഫോർ NEFT ട്രാൻസ്ഫർ എന്നുണ്ടായിരുന്നു. അടുത്ത OTP വന്നപ്പോൾ OTP ഫോർ ട്രാൻസ്ഫറിങ് 28 something rupees ടു രാജു ബെനിഫിഷ്യറി എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഒരിക്കലും സംഭവിച്ചില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു മിസ്റ്റേക്ക്, ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് പറയാവുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബെനിഫിഷ്യറിനെ ആഡ് ചെയ്താൽ ഏകദേശം ഒരു അത്രയാണ് 50,000 വളരെ ഒരു ബെനിഫിഷ്യറിനെ ആഡ് ചെയ്താൽ 24 മണിക്കൂർ എടുക്കും അതിന് അപ്രൂവ് ചെയ്ത് വരാനായിട്ട്. പക്ഷേ ഇവിടെ ആ അപ്രൂവലൊന്നും നടന്നില്ല. ബെനിഫിഷ്യറിനെ അവർ ആഡ് ചെയ്തു, അപ്പോൾ തന്നെ അടുത്ത OTP വന്നു. ആ സിസ്റ്റം പ്രകാരം ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ നമ്മുടെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മെയിനായിട്ട് ഷെയർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എഗെയിൻ ഒരു മാർച്ച് വീണ്ടും വന്നേക്കാണ്. ഇന്നിപ്പോൾ March 1st. ഇനി March 1st തുടങ്ങി മിക്കവാറും ബാങ്കുകളെല്ലാവരും KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ബെനിഫിഷ്യറിനോടൊക്കെ ആവശ്യപ്പെടാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, ഏതൊരു സമയത്തും ഇത്തരത്തിലുള്ള ഫ്രോഡ് ലെൻസ് ആർക്കും സംഭവിക്കാം. ഏതൊരു SMS വന്നാലും റെസ്പോൺസ് ചെയ്യാണ്ടിരിക്കുക, ആവശ്യമില്ലാത്ത ലിങ്കിൽ കയറാണ്ടിരിക്കുക, ആവശ്യമില്ലാത്ത സൈറ്റുകളിൽ കയറാണ്ടിരിക്കുക. പരമാവധി നമ്മുടെ എന്തുവാണ് പൈസ ഉള്ള അക്കൗണ്ട് നമ്മുടെ മൊബൈലുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കാനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. പലരിപ്പോൾ ചെയ്യുന്നത് 2 അക്കൗണ്ട് തുടങ്ങിയിട്ട് പൈസ ഉള്ള അക്കൗണ്ട് ഒന്നിനെയും ബന്ധിപ്പിക്കാണ്ട് മാറ്റി നിർത്തുകയും GPay-നോട് ബന്ധപ്പെടുത്തിയേക്കുന്ന അക്കൗണ്ടിൽ ചെറിയൊരു എമൗണ്ട് ഇട്ട് GPay-ക്ക് മാത്രമായിട്ട് നമ്മുടെ ചിലവുകൾക്ക് മാത്രമായിട്ടുള്ളൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്താണ്. ഞാൻ കുറേ പ്രാവശ്യം ഇത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ചെറിയൊരു നാണം, കാരണം എനിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ അറിയുമ്പോൾ ഒരു ഷെയിമല്ലേ എന്നൊക്കെ ഞാനും വിചാരിച്ചു. പക്ഷേ ഷെയിമിനേക്കാളും ഒരു ഇതൊരു ഇൻഫർമേഷൻ, ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ സാധിക്കുമ്പോൾ ചിലപ്പോൾ അത് ആർക്കെങ്കിലും ഒരു ഗുണമാവും. ചിലപ്പോൾ ഇത് കാണുന്ന ഒരു 100-ൽ 10 ആളെങ്കിലും ഇതിനെക്കുറിച്ച് അവെയറായി, അവർ കൂടുതൽ വിജിലൻ്റ് ആയാൽ അത്രയും പേര് രക്ഷപ്പെടില്ലേ. നമ്മുടെ 28,000 രൂപ പോയി, പോട്ടെ, ആ 28,000 പോയ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഗുണമാകും എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ നോക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.